തിരഞ്ഞെടുത്തു ദൈവ പൈതലാ ജീവിക്കുവാൻ യേശുവേ നീ എന്നെ തിരഞ്ഞെടുത്തു നിന്റെ രക്തവും നിന്റെ ജീവനും തന്നെന്നെ വീണ്ടെടുത്തു നിന്റെ രക്തവും നിന്റെ ജീവനും തന്നെന്നെ വീണ്ടെടുത്തു നല്ലവനെ യേശുവിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും നല്ലവനെ യേശുവിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും ടി വി പ്രേക്ഷക സംഗമം കോട്ടയത്ത് നവംബർ 26 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ സ്ഥലം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി റെഡ് ക്രോസ് ടവർ നാഗമ്പടം ഓവർബ്രിഡ്ജിന് സമീപം കോട്ടയം ടി വി പ്രേക്ഷക സംഗമം പാലക്കാട് നവംബർ 27 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം ഷൊർണൂർ റോഡ് 100 അടി ടി വി പ്രേക്ഷക സംഗമം എറണാകുളത്ത് നവംബർ 28 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ സ്ഥലം ടൗൺ ഹാൾ നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം എറണാകുളം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ എത്തുവാൻ കർത്താവിനെ സഹായിച്ചോർത്ത് നന്ദി പറയുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അസാധാരണമായ കാര്യങ്ങളെ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫിനെ കുറിച്ചിട്ടാണ്. സൂപ്പർ നാച്ചുറലെ പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ നമ്മുടെ ചുറ്റുമായിരിക്കുന്ന ആത്മലോകത്തെ നമുക്ക് എത്രത്തോളം അറിയാമോ അത്രത്തോളം ആണ് സൂപ്പർ നാച്ചുറൽ എൻ്റെ ലൈഫിനെ എനിക്ക് അനുഭവിക്കുവാനായി കഴിയത്തുള്ളൂ. നമ്മൾ ആത്മലോകത്തിലാണ് ജീവിക്കുന്നത് അല്ലേ. ദൈവജനം പറയുന്നു ദൈവരാജ്യത്തിൽ അവനെന്നെ ആക്കി വച്ചിരിക്കുന്നു. എന്നാൽ ദൈവരാജ്യത്തിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റുമായിരിക്കുന്ന ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ എനിക്ക് എത്രത്തോളമാണോ ഉള്ളത് അത്രത്തോളം അത്ഭുതങ്ങൾ സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്ന ആ ദൈവശക്തിയുടെ പ്രകടനങ്ങൾ ഞാൻ അനുഭവിക്കാനിടയാകും. ഇന്നത്തെ മെസ്സേജിലൂടെ കർത്താവ് നിങ്ങളോട് ചിലത് സംസാരിക്കട്ടെ. അടുത്തൊരു നിലവാരത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഇന്ന് കുറച്ചു നേരം ദൈവദിനത്തിൽ നിന്ന് ആഴത്തിൽ പഠിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നേ. വളരെ വലിയ കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ശ്രദ്ധ വളരെ പ്രാധാന്യമാണ്. ഒരു നല്ല ഹാലോലിയ പറഞ്ഞേ. സ്പിരിച്വലായ ഒരു വഴിയ വലിയ ആഴമേറിയ ഒരു സത്യം കൂടെയാണ് പഠിപ്പിക്കാൻ പോകുന്നേ. ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുമ്പോൾ വർഷങ്ങൾ കൊണ്ടുള്ള പരിചയവും അറിവും എൻ്റെ ഉള്ളിൽ തന്ന ബോധ്യങ്ങളാണ് ഞാനിന്ന് പങ്കുവയ്ക്കുന്നത്. സോ ബി കെയർഫുൾ, വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ആത്മലോകം എന്ന് പറയുന്ന വിഷയം പഠിപ്പിക്കാൻ പറഞ്ഞ കുറച്ച് മാസമായി പറഞ്ഞു തീരുന്നില്ല. പക്ഷേ എനിക്ക് മനസ്സിലായത് ഇന്ന് കുറച്ചും കൂടെ ഡീപ്പായൊരു കാര്യമായി ഞാൻ പഠിപ്പിക്കുന്നത്. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, അസാധാരണമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം. അസാധാരണമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം. സോളി രാവിലെ പറഞ്ഞ് ഓർമ്മിക്കുന്നു. സോളി വന്നപ്പോൾ ഞാൻ നമ്മുടെ ട്രിവാൻഡ്രം ചർച്ചിൽ ഒരിക്കലുണ്ടായ സാക്ഷ്യമാ, ഒരാളുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. പക്ഷെ ആ ചേച്ചി വീണ്ടും വന്ന് പറഞ്ഞു, അല്ല എനിക്കത് ദൈവം തിരിച്ചു തന്നു. അണ്ണാമേസ് ആരോ ഒരാൾ ചോദിച്ചു അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? അങ്ങനെ ചോദിക്കുന്നവരുണ്ടാകാം കേട്ടോ, അങ്ങനെ ചോദിക്കുന്നവരുണ്ടാകാം. അവരോട് നമ്മൾ പ്രത്യുത്തരം പറയണ്ട. പറഞ്ഞാൽ നിങ്ങൾക്ക് അവരെ ജയിക്കാൻ കഴിയത്തില്ല. ലെറ്റ് ദം ഗോ. അവർ നാശത്തിൻ്റെ പാതയിലാണ്, നമ്മൾ അവരെ നോക്കരുത്. അവരെ സഹായിക്കാൻ കഴിയണമെങ്കിൽ അവർ നമ്മളെ അടുക്കൽ ആ ആഗ്രഹത്തോടെ വരണം. സോ അത്ഭുതങ്ങളെല്ലാം ഉണ്ടാകുന്നത്, നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ, ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലായത് എപ്പോഴാണോ ഈ ഹോളിനകത്ത്, അല്ല എന്നെ അകത്ത്, ശുശ്രൂഷകൻ്റെ അകത്ത് സൂപ്പർ നാച്ചുറലായ അറ്റ്മോസ്ഫിയർ എന്ന ആഴമേറിയ ഉറപ്പ് വരുന്നത്, അപ്പോഴാണ് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊന്ന് ചിന്തിച്ചേ. ഇത് ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കേ. ആ വ്യക്തിക്ക് ചുറ്റും സറൗണ്ടിങ്ങിൽ നിൽക്കുന്ന, ആ വ്യക്തിക്ക് ചുറ്റും നിൽക്കുന്ന ആത്മലോകം, ഈ വ്യക്തി എത്രയധികം നന്നായി അറിയുന്നോ അത്രത്തോളം അയാൾക്ക് സൂപ്പർ നാച്ചുറലുകളെ കണക്ട് ചെയ്യാനായി കഴിയും. ഈ സൂപ്പർ നാച്ചുറലിലേക്ക് ഇതൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചാൽ ഈ സൂപ്പർ നാച്ചുറലിലേക്ക്
ഈ വ്യക്തിയെ നടത്തുന്നതെല്ലാം ബി ലിസൺ ടു മീ വെരി വെൽ. ഈ സൂപ്പർ നാച്ചുറലിലേക്ക് ഈ വ്യക്തിയെ നടത്തുന്നതെല്ലാം ദൈവിക സത്യങ്ങളാണ്. എല്ലാവരും പറഞ്ഞേ, ഈ പുസ്തകം മുഴുവൻ സത്യങ്ങളാണ്. പക്ഷേ ഏത് സത്യമാണോ നിനക്ക് മനസ്സിലാകുന്നത്, ആ സത്യം മാത്രമേ അത്ഭുതങ്ങളെ കൊണ്ടുവരത്തുള്ളൂ. ആ ബൈബിളിൽ ഒത്തിരി സത്യങ്ങളുണ്ട്, നമുക്കറിയാത്ത എത്രയോ കാര്യങ്ങൾ ഇതിനകത്തിരിക്കുവോ. പക്ഷേ ഏതെല്ലാം കാര്യങ്ങളാണോ നിനക്ക് റിവീലായിട്ട് അത് നിന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്, അത് അപ്പോൾ മുതൽ അത്ഭുതങ്ങളെ കൊണ്ടുവരാനായി തുടങ്ങും. നമ്മളിൽ പ്രവർത്തിക്കാത്ത സത്യങ്ങൾ വാസ്തവത്തിൽ നിനക്ക് മനസ്സിലായിട്ടില്ലെന്ന അർത്ഥം. നമുക്ക് ഏതെങ്കിലും സത്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ സത്യത്തെക്കുറിച്ച് നമുക്ക് അറിയത്തില്ലെന്ന സത്യം. സത്യം ഒരാൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ആ ട്രൂത്ത് അത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഈ സത്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ അല്ലേ. ദൈവദിനത്തിൻ്റെ രഹസ്യങ്ങളെ ഞാൻ പറയുന്നത്, ദൈവദിനത്തിൻ്റെ മർമ്മങ്ങളായി പറയുന്നത്, ആ മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങിയാൽ അത്ഭുതങ്ങളെ കൊണ്ടുവരാനായി സാധിക്കും. അതിന് എങ്ങനെയാണ് കൊണ്ടുവരാൻ സാധിക്കുന്നത്? ആ സത്യം നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ തുടങ്ങണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എടുത്തിരിക്കുന്ന ആളെ കൈയെടുത്തിട്ട് പറഞ്ഞ, സത്യങ്ങൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ തുടങ്ങണം. സത്യങ്ങൾ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഞാൻ ഒരു അവയവവും നഷ്ടപ്പെട്ടിരിക്കേണ്ടവനല്ല എന്നത് സത്യമാണോ? പറ. നിങ്ങൾ ആരെയെല്ലാം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേട്ടെ. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ അകത്ത് അങ്ങനൊരു ചിന്തയൊന്നുമില്ല. നമ്മുടെ കണ്ണൊന്നും മങ്ങുന്നു എന്ന് വിചാരിക്കെ, നമ്മളതിനെ സീരിയസ് ആയി കാണൂ? കാണത്തില്ലേ. നമ്മുടെ സ്കിൻ ഒന്ന് വല്ലാതാവുന്നു എന്ന് വിചാരിക്കെ, നമ്മളതിനെ സീരിയസ് ആയി കാണൂ? സത്യത്തില്ലേ. കുറച്ചും കൂടെ കാര്യം പറയാം. ഡോക്ടർ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ യൂട്രസ് റിമൂവ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ അവർ പറയും അത് സാധാരണ കാര്യമാണ്, നിങ്ങളെന്ത് ചെയ്യും? അതിനെ അക്സെപ്റ്റ് ചെയ്യും. 50 വയസ്സായാൽ വെള്ളെടുത്തുള്ളതാണ്, നിങ്ങളെന്ത് പറയും? യെസ്. നിങ്ങളൊരു ഹല്ലേലൂയ പറയാത്ത എന്താ? 45-50 ആയി കഴിഞ്ഞാൽ കൊളസ്ട്രോളും പ്രഷറും അത് സർവ്വസാധാരണമാണ്. ആ സർവ്വസാധാരണ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ബൈബിളിലെ ട്രൂത്ത് രണ്ടും രണ്ടാണ്. ബൈബിളിലെ ട്രൂത്ത് എന്ന് പറയുന്നത് 120 വയസ്സുള്ള മോശയോട് ചോദിക്കാൻ പറയും, അവന്റെ കണ്ണ് മങ്ങിയില്ല, ചെവി കേൾവി കുറവില്ല, താൻ മരിക്കാൻ വേണ്ടി മല തനിയെ കയറി. കൈകളിടിച്ച് ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ശബ്ദമേറുന്ന ഹല്ലേലൂയ ഞാൻ പറഞ്ഞാട്ടെ. സത്യത്തിൽ ഈ അനുഭവങ്ങളിലൊക്കെ എല്ലാം നടക്കണമെങ്കിൽ നമ്മൾ ഗ്രഹിക്കേണ്ട ഏറ്റവും പ്രധാനമായ കാര്യമാണ് ഞാനായിരിക്കുന്ന ദൈവരാജ്യം, അല്ലെങ്കിൽ ഞാനായിരിക്കുന്ന ആത്മലോകം. രണ്ട് രാജ്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഒരു രണ്ടുപേര് മൂന്ന് പേര് എന്ന് വരാമോ? ഒരു വട്ടം ഇവിടെ നിൽക്കണം, ഒരു വട്ടം അവിടെ നിൽക്കണം. ഇത് കുറച്ച് നേരത്തിന് നിങ്ങൾ വിചാരിച്ചോ ഈ ലോകമാണെന്ന് വിചാരിച്ചോ, ഇത് ദൈവരാജ്യമാണെന്ന് വിചാരിച്ചു. ഭയങ്കര രസമുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ലോകത്തിലൊരു നിയമമുണ്ട്, ഈ രാജ്യത്തിലൊരു നിയമമുണ്ട്. ഈ രാജ്യത്തിലെ നിയമവും ഈ രാജ്യത്തിലെ നിയമവും രണ്ടും രണ്ടാണ്. അനമോളങ്ങ് വരാം. അനമോളെ, ഇതിനകത്ത് കയറിയെന്നേ. ഒരിക്കൽ ഞാനും നിങ്ങളും പൈശാചിക ലോകത്തിലായിരുന്നു, പിശാചിൻ്റെ ലോകത്തിലായിരുന്നു. എന്നാൽ ആ ലോകത്തിൽ നിന്ന് യേശു കർത്താവ് നിങ്ങളെ എടുത്തിട്ട് ദൈവരാജ്യത്തിനകത്താക്കി വെച്ചു. ഇപ്പൊ നിങ്ങൾ ഞാനും എവിടെയാ? ദൈവരാജ്യം. പക്ഷെ നമ്മുടെ പ്രശ്നം എവിടെയാണെന്നറിയോ? നമ്മൾ ഈ രാജ്യത്തിലായിരുന്നിട്ടും ആ രാജ്യത്തിൻ്റെ നിയമനുസരിച്ചാണ് ജീവിക്കാൻ ശ്രമിക്കുന്നത്. ഞാനൊന്നുകൂടെ ആവർത്തിക്കട്ടെ. നമ്മളിപ്പോൾ എവിടെയാണ്? ദൈവരാജ്യത്തിനകത്ത്. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല. പക്ഷേ ഞാൻ യേശുവിൽ വിശ്വസിച്ച ദിവസം മുതൽ ഇതിനകത്താണ്, ദൈവരാജ്യത്തിനകത്താണ്. ദൈവരാജ്യത്തിനകത്തായിരിക്കുന്ന ഞാൻ സത്യത്തിൽ ജീവിക്കേണ്ടത് ദൈവരാജ്യത്തിലെ പ്രിൻസിപ്പിളിനാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ജീവിക്കാറുള്ളത് ദൈവരാജ്യത്തിലായിരുന്നിട്ടും ഈ ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളിനാണ് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നത്.
കൈകളടിച്ചൊരു നല്ല ഹല്ലേലൂയ ഞാൻ പറഞ്ഞാട്ടെ. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയോ? ഞാനൊരു രണ്ട് ഉദാഹരണം പറഞ്ഞു, ഒന്നുകൂടെ നിങ്ങളുടെ സഹായം ആവശ്യമോ? നിങ്ങളിരുന്നു ഏ കഴിഞ്ഞ ദിവസം നമ്മുടെ അഞ്ചൽ ചർച്ചിലെ സതീഷ് എന്ന് പറഞ്ഞ ഒരു സെലൂൺ നടത്തുന്ന ഒരു സഹോദരനുണ്ട്. അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറേ വയറുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു, കാണിച്ചപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ വയറ്റിനകത്തൊരു മുഴയുണ്ട്. ഡോക്ടർ എന്ത് പറഞ്ഞു? ഓപ്പറേഷൻ വേണം, അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞു എന്തായാലും ഡോക്ടർ എന്ത് പറഞ്ഞു? അടുത്ത ആഴ്ച വേണം. ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച പോകണ്ട, ഞാൻ ഈ ആഴ്ച വരുന്നുണ്ട് മീറ്റിങ്ങിന്. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാം നമുക്ക്, അത് കഴിഞ്ഞിട്ട് പോവാം. അവൻ അതുപോലെ കേട്ടു കേട്ടോ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച അവനോട് പ്രാർത്ഥിച്ചു, അസാധാരണമായ ഒരു ദൈവശക്തി അവനെ തൊട്ടു, അവൻ ആത്മാവിൽ നിറഞ്ഞു വീണു, അവൻ ഹോസ്പിറ്റലിൽ. പിന്നെ തിങ്കളാഴ്ച ചെന്നു, ചൊവ്വാഴ്ചയായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിഷൻ. ഇവിടെ തിരുവനന്തപുരത്ത് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു, ഡോക്ടർ വീണ്ടും സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ മുഴ അവിടെ ഉണ്ട്. അവനോട് പറഞ്ഞു, ബ്രദറെ മുഴ അവിടെ ഉണ്ട്, ബുധനാഴ്ച ഓപ്പറേഷൻ പറഞ്ഞിരിക്കുക, ബ്രദർ ഓപ്പറേഷന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അയച്ച മെസ്സേജ് നിങ്ങളെ വേണമെങ്കിൽ കേൾപ്പിക്കാം. ഞാൻ പറഞ്ഞു ഓപ്പറേഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ ഓപ്പറേഷൻ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ശ്രദ്ധിക്കണേ, മൂന്ന് പ്രാവശ്യം സ്കാൻ ചെയ്തു കഴിഞ്ഞു ഓൾറെഡി. ലാസ്റ്റ് ഓപ്പറേഷന്റെ പൊസിഷൻ തീരുമാനിക്കാനുള്ള സ്കാനിങ് ആയി എടുത്തിരിക്കുന്നത്. തീരുമാനിച്ചതനുസരിച്ച് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് അദ്ദേഹത്തിന് ഓപ്പറേഷന് കയറ്റി, വയറ് തുറന്നു. തുറന്നു നോക്കിയപ്പോൾ മഴയില്ല. അടുത്ത ആഴ്ച പുള്ളി സാക്ഷ്യം പറയാൻ പോവാ. നിങ്ങൾക്കത് മനസ്സിലാവോ? അതിന്റെ തലേ ദിവസം സ്കാൻ ചെയ്തതാ, പിറ്റേ ദിവസം വയറ് തുറന്നു നോക്കിയപ്പോ ഡോക്ടർമാർക്ക് നമ്മൾ ഇതിനകത്ത് മുഴ കാണാനില്ല. ഞങ്ങൾ കണ്ട സാധനം എന്തി? നിങ്ങൾ ശ്രദ്ധിച്ച രണ്ട് ലോകങ്ങളെ ഞാൻ പറഞ്ഞു, ഒന്ന് ലൗകിക ലോകവും അല്ലെങ്കിൽ പൈശാചിക ലോകവും, ഇത് ആത്മലോകവും. ഈ ലോകത്തിനകത്ത് പ്രവർത്തിക്കുന്നത് വിശ്വാസമാണ്. ഒന്ന് കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ശബ്ദമേറിയ ഹല്ലേലൂയ പറയാം. എന്നാൽ നമ്മൾ എങ്ങനെയാണെന്നറിയാം? നമുക്കൊരു വയറുവേദന വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കാവോ? നിങ്ങൾക്കൊരു വയറുവേദനയോ എനിക്കൊരു വയറുവേദനയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വേദനയോ തലവേദനയോ വന്നാൽ 5 മിനിറ്റ് നോക്കും, 10 മിനിറ്റ് നോക്കും, ഒരു അരമണിക്കൂർ ആയാൽ അത് പറയും, എന്താ കർത്താവ് ഇത്? കുറച്ചും കൂടെ മുന്നോട്ട് പറയും, വേദന ശക്തമായി തുടങ്ങിയ നമുക്ക് അറിയാവുന്ന സാധനങ്ങളെല്ലാം ഓർമ്മയിൽ ഇരിക്കും. അപ്പൻഡിറ്റിസ് ആയിരിക്കുമോ? നിങ്ങളായിരുന്നു ഓർമ്മ. ആ വേദന ആദ്യശാലസമായി കഴിഞ്ഞാൽ അടുത്തത് അറിയാവുന്നത് അൾസറാണ്. എനിക്ക് ഇത്രയും നാളും കുഴപ്പമില്ല, അൾസർ വല്ലതും ആയിരിക്കുമോ? നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ഇനി കഴിഞ്ഞു കുറച്ചും കൂടെ അത് ഇൻറ്റൻസീവായി കൂടുകയാണെങ്കിൽ പറയും, എൻ്റെ വയറ്റിൽ വല്ല മുഴയുമായിരുന്നു. പെട്ടെന്ന് നമ്മൾ വേറൊരാൾ പറഞ്ഞ ഓർമ്മ വരും. എന്താ ഓർമ്മ വന്നത്? ഇതുപോലെ വേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി, അപ്പോൾ അവിടെ ഒരു മുഴ കണ്ടെത്തി, അത് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ, അത് കഴിഞ്ഞപ്പോൾ ക്യാൻസർ, അത് കഴിഞ്ഞപ്പോൾ ശവപ്പെട്ടിയായി. ഒരു വയറുവേദന വരുമ്പോഴേക്കും നിങ്ങൾ ശവപ്പെട്ടിയുടെ അടുക്ക ചെന്ന് കാണും. നിങ്ങളെന്തൊന്നും മിണ്ടാത്തേ, നിങ്ങളല്ലെന്നാണോ പറയാൻ വരുന്നേ? വയറുവേദന തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷെ നമ്മൾ എവിടെ കയറി കടന്നു? ആളുകളെല്ലാം വീട്ടിൽ വരുന്നത് കണ്ടു, റീത്ത് വയ്ക്കുന്നത് കണ്ടു, നമ്മൾ പെട്ടിക്കകത്തും കണ്ടു. നിങ്ങൾ അങ്ങനെയല്ലെന്നാണോ പറയാൻ വരുന്നേ? ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു കരമീർത്തിക്ക്. ലിസൺ, ഇത് നമ്മൾ എവിടെ ആയിരുന്നിട്ടാ പറയുന്നതെന്ന് അറിയോ? നമ്മളിപ്പോ എവിടെയാ? ദൈവരാജ്യത്തിനകത്താ. പക്ഷെ ഇപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്ന എങ്ങനെയാ? ലൗകിക ലോകം എങ്ങനെ ചിന്തിക്കുന്നോ അങ്ങനെയാണ് ദൈവരാജ്യത്തിലായിരിക്കുന്നു എന്ന് പറയുന്ന ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് വയറുവേദനയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് ആ മോനെ വിളിച്ച് പറയാം, പ്രാർത്ഥിക്കാൻ എനിക്ക് എന്നാ ധൈര്യം ഉണ്ടെന്ന്. അവൻ പറഞ്ഞത് എനിക്ക് തലവേദന എടുക്കുന്നു. അവൻ രണ്ടു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് അവന് പറഞ്ഞു എനിക്ക് തലവേദനയുണ്ടെന്ന്. പക്ഷേ ഞാൻ ചിന്തിച്ചില്ല അത് മാറാൻ പോകത്തില്ല എന്ന്. എനിക്കൊരു കാര്യം പറയാം, ഞാൻ ആശ്രയിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. നമ്മൾ കൈയടിച്ചു ആമേൻ പറ. ഇനി ഞാൻ കൊല്ലത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ആ കാലൊടിഞ്ഞിട്ടുള്ളേ, അത് രണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കുവോ? ഇങ്ങനെയല്ല എല്ലിരിക്കണ്ടേ, ഇങ്ങനെ ഇരിക്കുവോ? ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സൗഖ്യമാവുമോ? അവരെന്നെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം, നടക്കാൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു വേദനയുണ്ടോ? അത് അടുത്ത വാചകം പറഞ്ഞവരെ, നടന്നു നോക്കിയാലേ മാറിയോ ഇല്ലോ എന്നറിയാം. ഞാൻ അവരോട് ദൂത് പറഞ്ഞിട്ട് നടന്നു നോക്കാൻ പറഞ്ഞിട്ട് വേറെന്തോ കാര്യത്തിന് നോക്കിയപ്പോൾ സ്റ്റേജിൽ കയറി നിൽക്കുന്നു. ആ സെക്കൻഡിൽ ഒരു സൗഖ്യമായി. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
നമ്മൾ വേറൊരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞു. ഞാൻ ഇപ്പോ ഉള്ളത് പൈശാചിക ലോകത്തിലല്ല, ദൈവത്തിന്റെ രാജ്യത്തിനകത്താണ്. കൈകളടിച്ച് കർത്താവിനെ ശ്രദ്ധിച്ചേ. വേദവചനം പറയുന്നത് കുറച്ചും കൂടെ ഉള്ളിലേക്ക് വരട്ടെ, നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർക്കാൻ പോവാ ഞാന്, എന്നിട്ട് കുറച്ചും കൂടെ ഡീപ്പായ സ്ഥലത്തേക്ക് പോവാം. ഒരു ഹാലോലിയോ പറഞ്ഞേ. ഞാനിപ്പോ ഏത് രാജ്യത്തല്ല, ദൈവത്തിന്റെ രാജ്യത്തിൽ. എല്ലാവരും പറഞ്ഞേ, ഞാൻ പുത്രന്റെ രാജ്യത്തിലാണ്, ആത്മലോകത്തിനകത്താണ്. ഈ ആത്മലോകത്തിലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വാചകം ഒന്ന് വായിക്കട്ടെ. പിശാചിന്റെ അധികാരത്തിൽ നമ്മളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നിങ്ങൾ ആരുടെ അധികാരത്തിൽ വിടുവിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിശാചിന് നിങ്ങളുടെ മേലെ യാതൊരു അവകാശവുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കാവോ, ഞാൻ പണ്ടെങ്ങനെയായിരുന്നു പറയട്ടെ മനസ്സിലാക്കാനായിട്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റ് മീറ്റിങ്ങിന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണൊക്കെ മുമ്പ് എന്നെ ചെയ്യായിരുന്നു എന്നറിയാം നിങ്ങൾക്ക്? ഞാൻ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഞാൻ പറയാം. കർത്താവേ, എന്നെ അവിടുത്തെ രക്തത്താൽ ഞാൻ മറച്ചുകൊള്ളുന്നു. കർത്താവേ പറഞ്ഞ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഭാഷ മാറിപ്പോയി, അറിയത്തില്ല പറയാൻ, എങ്കിലും ശ്രമിക്കാം ഞാൻ. കർത്താവെ, അവിടുത്തെ രക്തത്താൽ എന്നെ മറക്കണമേ കർത്താവേ. കർത്താവെ, മമ്മയെ മറക്കണേ, പപ്പയെ മറക്കണേ. കർത്താവെ, ഞങ്ങളുടെ വീടിന് ചുറ്റും അവിടുത്തെ രക്തം കൊണ്ട് മറക്കണേ. എന്തെങ്കിലും വിട്ടു നോക്കും വീടും. കോഴിയെ മറക്കണേ കർത്താവെ. വീട്ടിലുള്ള മൃഗങ്ങളെ മറക്കണേ, കന്നുകാലികളെ മറക്കണേ. അപ്പോഴാ ഓർമ്മ വരുന്ന, കട മറച്ചിട്ടില്ല. കർത്താവെ, കടയെ മറക്കണമേ. കടയിൽ വരുന്ന കടയിലെ സ്റ്റാഫിനെ മറക്കണമേ. ബിസിനസ്സിനെ മറക്കണമേ. എന്തിനാന്ന് മനസ്സിലായോ? എല്ലാം രക്തം കൊണ്ട് എന്ത് ചെയ്യുവാ? അതിന്റെ ഒരു ദിവസമായിരിക്കും. പിറ്റേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ല, ഇറങ്ങി ഉടനെ കാല് അല്ലെങ്കിൽ വണ്ടി ഒന്നുമില്ല, വണ്ടി ഒന്ന് തട്ടി. അപ്പോഴേ ഓർമ്മ വരും, അയ്യോ ഇന്ന് മറച്ചില്ല. നിങ്ങൾ ആരും ഇല്ലല്ലോ ഇവിടെ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളവരെങ്കിലും കര കയർത്താവോ? ഇടയ്ക്ക് നിങ്ങൾ മറച്ചോണ്ടിരിക്കുവാ. ഇനി അതിനൊക്കെ പ്രശ്നം എന്നാന്ന് പറയാം, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തോന്നും നമ്മളൊരു കുരുത്തക്കേട് കാണിച്ചു. ആ കുരുത്തക്കേട് കാണിച്ച ഉടനെ ആ രക്തത്തിൻ്റെ മറവിനൊരു വിള്ളൽ വന്നു. ഇപ്പം എല്ലാം കൂടെ ഇരച്ച് അകത്ത് കയറിയിട്ടുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടപ്പോൾ സ്വർഗം നിങ്ങളെ അവൻ്റെ രക്തത്താൽ മറച്ചുവെങ്കിൽ അത് ഒരിക്കലായി എന്നേക്കായി മറച്ചതാണ്. നിങ്ങൾ ഇടയ്ക്ക് ദൈവത്തെ ഓർമ്മിപ്പിക്കണ്ട, യേശുവെ മറക്കണേന്ന്. നിങ്ങൾ അവന്റെ രക്തത്തിന്റെ മറവിലാണ്. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ദൈവം ചില പുതിയ കാര്യങ്ങളെ നിങ്ങളോട് സംസാരിച്ചു എന്നാണ്. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സൂപ്പർനാച്ചുറൽ അനുഭവിക്കണം, അല്ലെങ്കിൽ അതിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തെ കർത്താവ് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതം മാറട്ടെ. ഐ മീൻ, നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ, ക്രിസ്തു വന്നപ്പോൾ കർത്താവ് പഠിപ്പിച്ച ദൈവരാജ്യത്തെ കുറിച്ചിട്ടാ. കാരണം കർത്താവ് ആഗ്രഹിച്ചു ദൈവത്തിൻ്റെ ജനം മുഴുവനും ആ അനുഭവത്തിൽ ജീവിക്കണമെന്ന്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ലൈഫ് കർത്താവ് നൽകി തരട്ടെ. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആകുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ദൈവം കൊടുത്ത രണ്ട് രോഗസൗഖ്യത്തിന്റെ സാക്ഷിയുമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ സിസ്റ്ററുടെ പേര് വസന്ത, പാലക്കാട് വണ്ടിത്താവളം എന്ന ഭാഗത്തു നിന്ന് വരുന്നേ. ആദ്യത്തെ സാക്ഷ്യം, 2018 നമ്മുടെ അഞ്ചലിൽ വെച്ച് നടന്ന ഡെലിവറൻസ് മീറ്റിംഗിൽ ഈ സിസ്റ്റർ പങ്കെടുത്തിരുന്നു. 2018 നടന്ന 6 കൊല്ലം മുമ്പ് നടന്നു. അന്ന് ഈ സിസ്റ്റർ ഒരു വർഷത്തോളം തുമ്മലിന്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുവായിരുന്നു, അലർജി ആയിരുന്നു. പൊടി അടിച്ചു കഴിഞ്ഞാൽ അപ്പം തുമ്മൽ തുടങ്ങും, കണ്ടിന്യൂസ് ആയിട്ട് തുമ്മിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞേ. പക്ഷെ ആ മീറ്റിംഗിൽ പങ്കെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ബ്രദർ വേറൊരു അലർജി ഉള്ള ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് സിസ്റ്റർ പറഞ്ഞു, ഇതേ രോഗം തന്നെയാണ് എനിക്കുള്ളത്, എൻ്റെ കർത്താവ് ഇന്ന് എന്നെ സൗഖ്യമാക്കും എന്ന് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു. സിസ്റ്റർ പറയുന്നത്, ആ സമയത്ത് ദൈവം തൊട്ടു, ചർച്ചിൽ നിന്ന് പോകുമ്പോ തന്നെ ആ സൗഖ്യം അനുഭവിച്ചിട്ടാ പോയെന്ന് പറഞ്ഞു. ഇതുവരെ പിന്നെ ആ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നാ പറയുന്നത്. അടുത്തത്, 1.5 വർഷത്തോളം ഈ സിസ്റ്റർക്ക് ഹാർട്ട് ബീറ്റ്സിന്റെ ഒരു ബുദ്ധിമുട്ട്. അത് ഡോക്ടർ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു, ബീറ്റ്സ് കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് മരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. സിസ്റ്റർ 1.5 വർഷം ആ ബുദ്ധിമുട്ടിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു. ഡോക്ടർ ECG ഒക്കെ എടുത്തു. പക്ഷേ ഈ സിസ്റ്റർ പറഞ്ഞത്, 1 ഏപ്രിൽ പാലക്കാട് നടന്ന പബ്ലിക് മീറ്റിങ്ങിൽ വന്നു പ്രാർത്ഥിച്ചു. ബ്രദറിനോട് അങ്ങോട്ട് പറയാനായിട്ടാ വന്നേ, ഈ വിഷയവുമായി സംസാരിക്കാൻ വന്നതാ. പക്ഷെ ബ്രദർ ഈ സിസ്റ്ററിനോട് അങ്ങോട്ട് ദൂത് പറഞ്ഞു, സിസ്റ്ററിന് ഹാർട്ടിന് പ്രോബ്ലം ഇല്ലെന്ന് പറഞ്ഞു. ആ നിമിഷം ആ ഹാർട്ട് ബീറ്റ്സ് നോർമലായി, ഇതുവരെ ഒരു കുഴപ്പവുമില്ല.
ചേച്ചിക്ക് അപ്പോ ഹാർട്ടിന്റെ പ്രോബ്ലം തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് വർഷമായി. അപ്പൊ ഹാർട്ട് ബീറ്റ് കൂടുതലാണ്, മരുന്ന് കഴിക്കുവാണ്. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ ഏപ്രിൽ മുതൽ മരുന്ന് കഴിക്കുന്നില്ല, ഹാർട്ട് ബീറ്റ് നോർമലായി. ഇപ്പൊ ഹാർട്ട് ബീറ്റ് അടിക്കുന്നത് നോർമലാണ്, ഇപ്പൊ കൂടുതൽ ഇടിക്കുന്നില്ല. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സന്തോഷമുള്ള കാര്യമാണ്, ഒന്നും കൂടെ ചോണയായിരുന്നു കൈയടിക്കാൻ മാമിയൻ പറയാൻ സന്തോഷമുള്ള കാര്യം. സിസ്റ്ററൊക്കെ പറയാനുള്ള ഒരു വലിയ അത്ഭുത സാക്ഷി എന്ന് പറയുന്നത്, ഈ സിസ്റ്ററുടെ മോളുടെ വിവാഹം 2022 നിശ്ചയിച്ചതായിരുന്നു. അത് 2023 ജനുവരിയിലാണ് കല്യാണം നിശ്ചയിച്ചത്. പക്ഷേ എന്നാൽ ഇവരുടെ കയ്യിൽ ആ സമയത്ത് ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല. 2022 ഉറപ്പിച്ചു, 2023 ജനുവരിയിലാണ് കല്യാണം വെച്ചിരുന്നത്. ഓക്കേ. പക്ഷെ ആ സമയത്ത് സിസ്റ്ററുടെ കല്യാണ സമയത്ത് ആ സിസ്റ്ററുടെ കയ്യില് ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല. സിസ്റ്ററെ ഭാരത്തോടെ ബന്ധുക്കളോടൊക്കെ ആവശ്യപ്പെട്ടു. അപ്പൊ ബന്ധുക്കൾ ഈ സിസ്റ്ററോട് പറഞ്ഞത്, ഞങ്ങള് ഒരു പൈസ പോലും നിനക്ക് തരില്ല, നിനക്ക് സ്ഥലം ഉണ്ടല്ലോ അത് വിറ്റിട്ട് നീ മകളുടെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യം വരില്ല, എന്റെ ദൈവം എനിക്ക് നടത്തി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത്, നിന്റെ ദൈവം ഒന്നും ഇവിടെ നടത്താൻ പോകുന്നില്ല, നിന്റെ നിനക്കുള്ള സ്ഥലം വിറ്റിട്ടേ നിന്റെ മോളുടെ കല്യാണം നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവരെ ദൈവത്തെ പറഞ്ഞപ്പോൾ ഈ സിസ്റ്ററെ ഒത്തിരി പരിഹസിച്ചു. ഈ സിസ്റ്ററെ വിശ്വാസത്തോടെ നമ്മുടെ ജീസസ് ടൈമിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ആ ദേശത്ത് അത്ഭുതപ്പെടുത്തുന്ന വിധത്തില്, അതിശയപ്പെടുത്തുന്ന വിധത്തില് ഒരു രൂപ പോലും കടം വാങ്ങാതെ കർത്താവ് നല്ല എല്ലാവർക്കും സന്തോഷമായിട്ടുള്ളതും വളരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മോളുടെ വിവാഹം നടത്തി എന്നാണ് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സന്തോഷമുള്ള കാര്യമോ, കല്യാണം കടം മേടിക്കാതെ നടന്നു. ചേച്ചിയുടെ അമ്മ തന്നു. ഒന്ന് സന്തോഷത്തോടെ കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. കർത്താവ് ഒരു കടവും മേടിക്കാതെ നടത്തി, അമ്മ സാമ്പത്തികമായി സഹായിച്ചു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഇത് കഴിഞ്ഞ മാസം നടന്ന കാര്യമാണ്. പാലക്കാട് പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കടന്നു വരുന്നു. 2 വർഷമായിട്ട് ഇവർക്ക് ശക്തമായ നടുവേദനയാൽ ഭാരപ്പെടുകയായിരുന്നു. ഡോക്ടറെ കാണിച്ചു, മരുന്ന് കഴിച്ചിട്ട് പ്രയോജനമുണ്ടായില്ല. കഴിഞ്ഞ മാസത്തെ പബ്ലിക് മീറ്റിംഗിൽ വന്നപ്പോൾ നടുവേദനയിൽ ഭാരപ്പെട്ട് ബ്രദർ അങ്ങോട്ട് പറഞ്ഞു, കൈവയ്ക്കാൻ പറഞ്ഞപ്പോൾ സിസ്റ്റർ കൈവച്ചു. ബ്രദർ അങ്ങോട്ട് നടന്നു വരുമ്പോൾ തന്നെ സിസ്റ്ററുടെ കാലിൽ ശക്തമായ ഒരു തരിപ്പ് അനുഭവിച്ചു എന്ന് പറയുന്നത്. എത്ര നാളായിട്ട് നിനക്ക് നടുവേദന ഉണ്ടായിരുന്നു? എനിക്ക് 2 വർഷമായിട്ടുണ്ടായിരുന്നു. അത് മാറിപ്പോയി. ഇപ്പൊ അമ്മയും നിങ്ങളെല്ലാം പള്ളി വരുന്നുണ്ട്. ഇപ്പോ കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് സന്തോഷപ്പെടുന്നു. ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല, സകല ജോലിയും ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് സിസ്റ്റർ. നേരത്തെ ജോലി ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു? ഇല്ല, പറ്റില്ലായിരുന്നു. ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ബാക്ക് പെയിൻ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഇപ്പൊ എല്ലാ പണിയും ചെയ്യാൻ പറ്റുന്നത്. ടി വി പ്രേക്ഷക സംഗമം കോട്ടയത്ത് നവംബർ 26 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി, റെഡ് ക്രോസ് ടവർ, നാഗമ്പടം ഓവർ ബ്രിഡ്ജിന് സമീപം, കോട്ടയം. ടി വി പ്രേക്ഷക സംഗമം പാലക്കാട് നവംബർ 27 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറടി. ടി വി പ്രേക്ഷക സംഗമം എറണാകുളത്ത് നവംബർ 28 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. കർത്താവ് ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യഥാർത്ഥത്തിൽ ഒരു ദൈവപൈതൽ, ദൈവരാജ്യത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളും അസാധാരണമായി ദൈവശക്തിയെ വഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അസാധാരണമായ ദൈവശക്തിയുമായി നടക്കുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ലൈഫിൽ ഓരോ ദിവസം ചെയ്യുന്നത്, ഓരോ ദിവസം അനുഭവിക്കുന്നത് അസാധാരണമായ കാര്യങ്ങളായിരിക്കണം. ഐ മീൻ, നിങ്ങളുടെ ലൈഫിൽ കർത്താവ് ചെയ്യുന്ന ഓരോ ദൈവപ്രവൃത്തിക്കുമായിട്ടും നന്ദി പറഞ്ഞാട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈകൾ വെച്ചാട്ടെ. കർത്താവിൻ്റെ അത്ഭുതകരം ചലിക്കട്ടെ. അപ്പോൾ ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അവിടുത്തെ പ്രവർത്തിക്കായി നന്ദി പറയുന്നു. ദൈവവചനത്തിൻ്റെ നിറവ് ഓരോ വ്യക്തികളെ മാറ്റുന്നതോർത്ത് നന്ദി പറയുന്നു. ഐ മീൻ, പ്രത്യേകിച്ച് കർത്താവിനെ കാണിക്കുന്നത്, ഐ മീൻ, ഇല കഴിക്കുന്ന, പച്ചില കഴിക്കുന്ന, തൻ്റെ രോഗത്തിന് പച്ചില കഴിക്കുന്ന
ഒരു വ്യക്തി, കൊടല് സംബന്ധമായ പ്രശ്നത്തിന് പച്ചില കഴിക്കുന്ന ഒരു വ്യക്തി, അതേപോലെ തൻ്റെ സ്കിന്നിലെ ഒരു പ്രയാസം മാറാനായിട്ട് പച്ചില അരച്ചു തേക്കുന്ന ഒരു വ്യക്തി, ഈ രണ്ട് വ്യക്തികളെയും കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ആ വ്യക്തികളുടെ മേൽ ചലിക്കട്ടെയപ്പാ. അതേപോലെ തന്നെ തൻ്റെ ബിസിനസ്സിന് വേണ്ടി ലോണിന് അപേക്ഷിച്ചിരിക്കുന്ന, തൻ്റെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഐ മീൻ ചില കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണാം. ആ ഞെരുക്കത്തെ കർത്താവ് എടുത്തു മാറ്റുകയാണ്. തൻ്റെ മുൻപിലായിരിക്കുന്ന ആ സ്റ്റക്കായിപ്പോയ സ്ഥിതിയിൽ നിന്നും കർത്താവ് അടുത്ത ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ്, അടുത്തൊരു ഉയർച്ചയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കട്ടെയപ്പാ. അവിടുത്തെ അത്ഭുത കരം ചലിക്കട്ടെയപ്പാ. അപ്പോൾ അവിടുത്തെ ഐ മീൻ ആ ദൈവശക്തിയുടെ അനുഭവങ്ങൾ ഈ കുടുംബങ്ങൾ അനുഭവിക്കട്ടെയപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനെ ഈ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഐ മീൻ എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.